يعيش اللهم اشفه من سوهدك لي ഇവിടെ ഒരു സുന്നി സെന്റർ ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചു നോട്ടീസ് പുറത്തിറക്കിയപ്പോൾ ഇവിടെ ധാരാളം പോസ്റ്ററുകളും ധാരാളം അശ്ലീല പദങ്ങളും തെറിപ്പൂരങ്ങളും ഉൾക്കൊള്ളുന്ന ബോർഡുകളുമെല്ലാം പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർ സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകർ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരും അല്ല ചെയ്താൽ അതുകൊണ്ട് പ്രകോപനം കൊണ്ട് ഇവിടെ നാശമുണ്ടാക്കുന്നവരും അല്ല ഞങ്ങളിവിടെ ഒരു നാശം ഉണ്ടാക്കാൻ വന്നതല്ല എല്ലാവരും നിഷ്പക്ഷമായി ചിന്തിക്കണം ഒരു ഫിത്നയും നാശവും ഉണ്ടാക്കാൻ ഞങ്ങളിവിടെ വന്നിട്ടില്ല മറിച്ച് ഇന്ത്യ രാജ്യം ഏത് വിഭാഗക്കാരനും ഏത് വിശ്വാസക്കാരനും അവന്റെ വിശ്വാസമനുസരിച്ചും ആദർശമനുസരിച്ചും ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിലാർക്കും തർക്കമില്ല അതനുസരിച്ച് ഇവിടെ മുന്നോട്ട് പോയാൽ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഞങ്ങൾ പള്ളികളിൽ വെള്ളിയാഴ്ച അറബി ഭാഷയിൽ മാത്രം ഖുതുബ നിർവഹിക്കുന്നു എന്താണ് കാരണം നിഷ്പക്ഷമായി എന്റെ സുഹൃത്തുക്കൾ കേൾക്കുക പണ്ട് വിളിയഞ്ചേരിയിൽ ഒരു കേസ് ഉണ്ടാവുകയും കോടതി വിധി തന്നെ അറബിയിൽ ഖുതുബ ഓതണമെന്ന് കിട്ടുകയും ചെയ്തു ഞാൻ അതല്ല പറയുന്നത് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു ഒരു കൊല്ലം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മതപ്രസംഗങ്ങൾ സമ്മേളനങ്ങൾ എത്ര പണം ചെലവുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസംഗം സംഘടിപ്പിക്കുന്നതിന് സ്റ്റേജ് ഉണ്ടാക്കി മൈക്ക് ഉണ്ടാക്കി ലൈറ്റുകൾ ഇപ്പിച്ചു അനൗൺസ്മെന്റ് നടത്തി എത്രയോ ചെലവുണ്ട് അങ്ങനെ കേരളത്തില് ഒരൊറ്റ കൊല്ലം നടക്കുന്ന മതപ്രസംഗം ഏത് വിഭാഗത്തിൻ്റെതോ ആവട്ടെ മതപ്രസംഗ പരമ്പര നടത്തുന്നതിന് നോട്ടീസും പോസ്റ്ററും സ്റ്റേജും മൈക്കും യാത്ര ചെലവും ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്റെ അഭിപ്രായത്തിൽ എത്രയോ കോടികൾ ചെലവ് വരുന്നുണ്ട് എന്തിന് വെറും മതപ്രസംഗത്തിന് വേണ്ടി മാത്രം എന്നാൽ വെള്ളിയാഴ്ച ജുമാക്ക് ഞങ്ങളെല്ലാവരും പള്ളിയിൽ മിമ്പറിൽ കയറി മലയാളത്തിൽ പ്രസംഗിക്കുകയാണെങ്കിൽ ഈ സമ്മേളനങ്ങളൊന്നും ആവശ്യമല്ല എന്തുകൊണ്ട് ഇപ്പൊ ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ
കുറച്ച് ആളുകൾ റോട്ടിൽ കൂടെ വന്നിട്ട് ടയർ കുത്തി കയറാൻ നടക്കും. വേറെ കുറെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് പരിഹസിക്കാൻ നടക്കും. വേറെ ചില ആളുകൾ അതൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ പാർട്ടിയാണ്, പരിപാടിയാണ്, നമ്മൾ പോകണ്ട എന്ന് വെച്ചിട്ട് കിടന്നുറങ്ങും, തളത്തപ്പെടുന്നു. പള്ളിയിൽ വെള്ളിയാഴ്ച വരുന്നതോ എല്ലാവരും വരും. 90 വയസ്സായ വയസ്സനും വടിയും കുത്തി വെള്ളിയാഴ്ച പള്ളിയിൽ വരും. ചെറുപ്പക്കാരനും പള്ളിയിൽ വരും. പുരുഷന്മാരായ എല്ലാവരും പള്ളിയിൽ വരും. എന്നിട്ടോ വന്നാൽ ഖതീബ് മിമ്പറിൽ കയറി പ്രസംഗിക്കുന്ന സമയത്ത്, ഇന്ന് നമ്മൾ ഖുതുബ ഓതുന്ന സമയത്തുള്ളതുപോലെ, എല്ലാവരുടെയും മുഖം ഖതീബിന്റെ ഭാഗത്തേക്ക്, എല്ലാവരുടെയും കാത് ഈ പറയുന്നതിലേക്ക്. അങ്ങനെ കാത് കൂർപ്പിച്ച് കേട്ട് ഹൃദയം ശരിക്ക് കൊടുത്ത് ഈ ഖതീബിന്റെ വാക്കുകൾ കേൾക്കാൻ വയസ്സന്മാരും ചെറുപ്പക്കാരും അത്യാവശ്യം നടക്കാൻ സുഖമുള്ളവരായ രോഗികൾ പോലും പള്ളികളിൽ വരുമല്ലോ. അപ്പോ ആ പള്ളിയിൽ വെച്ച് ഞങ്ങൾ നന്നായി സ്ഫുടമായി അങ്ങ് പ്രസംഗിച്ചാൽ പിന്നെ ഈ സമ്മേളനത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പ്രാസംഗികന്മാരില്ലാത്ത കുറവ് അല്ല. മർക്കസ് സഖാഫത്തി സുനിയയിൽ നിന്ന് തന്നെ 8000 പ്രാസംഗികന്മാരെ ഞങ്ങൾ ഈ വർഷത്തിനിടയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രാസംഗികന്മാരുണ്ട്, പ്രസംഗിക്കാൻ അറിയാം, അത് കേൾക്കാൻ വെള്ളിയാഴ്ച ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുകയും ആണ് എങ്കിൽ പിന്നീട് ഈ സമ്മേളനങ്ങൾക്കോ നോട്ടീസുകൾക്കോ ഒന്നും ആവശ്യമല്ല. പള്ളികളിൽ ശരിക്കങ്ങോട്ട് പ്രസംഗിച്ചാൽ മതി. പിന്നെ പെണ്ണുങ്ങളോടല്ലേ, പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാര് പോയി പറഞ്ഞു കൊടുത്താലും മതി. എന്നാൽ നിഷ്പക്ഷമായി സാധാരണക്കാർക്ക് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇത്രയും ഉപകാരപ്രദമായ ഒരു പ്രവൃത്തി, ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പ്രവൃത്തി, പ്രസംഗം, ഇതെന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് സുന്നികൾ ഇത് ചെയ്യാത്തത്? നിഷ്പക്ഷമായി ചിന്തിക്കൂ. കക്ഷി വേണ്ട, തർക്കം വേണ്ട, ഒരു പാർട്ടി കൂടാതെ വളരെ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യാതെ ജനങ്ങൾക്ക് ആശയം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് വെള്ളിയാഴ്ച മിമ്പറിൽ പ്രസംഗിച്ചാൽ. മിമ്പറിന് മുമ്പ് ചിലർ പ്രസംഗിക്കലുണ്ട്, അതൊന്നും ആരും കേൾക്കാനാവില്ല. സാധാരണ നേരത്തെ പോണോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രസംഗം ഇവർക്ക് അത്യാവധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരൂ. അപ്പൊ അതും കേൾക്കാൻ ആൾക്കൂട്ടില്ല. ജുമാ കഴിഞ്ഞാലോ ആളുകൾ പുറപ്പെടെ എന്ന് വന്നിട്ട് പോവുകയും ചെയ്യും. അപ്പൊ മെമ്പർ വന്നിങ്ങനെ നല്ലൊരു പ്രസംഗം കൂട്ടി വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ഈ സമ്മേളനം വധുവാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് മാത്രം കേട്ടോ, അള്ളാഹുവിനെ പേടിച്ചിട്ട് മാത്രം. എന്തുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ ഖുതുബ എന്നത് ഒരു പ്രത്യേക ഇബാദത്താണ്, പ്രത്യേക ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ അതിന് 20 ഷർത്തുകൾ ഉണ്ട്. 20 ഷർത്തുകൾ ഉണ്ട്. വെള്ളിയാഴ്ചയാവണം, ഏതാനും ഷർത്ത് ഞാൻ പറഞ്ഞുതരാം. വെള്ളിയാഴ്ചയാവണം, ലഹു നിസ്കാരത്തിന്റെ ടൈം കടന്നതിന്റെ ശേഷമാവണം, പരസ്യമായ സ്ഥലത്ത് ആവണം, നിപ്പതെടുക്കണം, സ്വതന്ത്രന്മാരായ ആളുകളെ കേൾപ്പിക്കണം, പുരുഷന്മാരെ കേൾപ്പിക്കണം,
خطيب برسنه إيركنم نمو غند دروهيكنم رياند خطبة وينم رياند خطبة عند عدائي اللي إيركنم عربي باشا إلابنم إنجينا ترغي إيربط وولم سرطغل بللي آئي تجمع خطبة كنم إذا سارنا برسنغة تلل سنغمون അഞ്ച് ഘടകം റുക്നുണ്ട് ഹംദ് വേണം സലാത്ത് വേണം വസിയത്ത് ബിത്തഖ്വ വേണം ആയത്തോതണം ദുആ വേണം ഇങ്ങനെ അഞ്ച് റുക്നിൽ ഘടകവും 20 ലധികം ഷർത്തുകളും അതേക്കാൾ അധികം സുന്നത്തുകളും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് അത് ചെയ്തുകൊണ്ട് മാത്രമേ ജുമഅ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ വയസ്തറത്തു ഖുതുബത്താനി രണ്ട് ഖുതുബ ഷർത്താണ് ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസല്ലിൽ ജുമഅത്ത ഇല്ലാ ബഅദ ഖുതുബത്തൈനി വകാന യജ്ലിസു ബൈനഹുമാ ഇമാം നബി പറയുന്നതായി കാണാം ورتا جمعهم صحيح أقولا لا تصح الجمعة جمعة صحيح أقولنا دلا إلا بعد خطبتين عند خطبة نشيشم ألا دي برسنغم آننجل أنهم مدي اللو برسنغم آننجل أنهم مدي اللو هذا بورا عند أنهم تنّ بينهم أدن إلي اللي ركّنم ولو ركّنم جنابة تقلقنم عورت تبرقنم ഇങ്ങനെ തുടങ്ങിയ രണ്ട് ഖുതുബ കഴിഞ്ഞിട്ടല്ലാതെ ജുമഅ നിസ്കാരം സഹീഹല്ല എന്തുകൊണ്ട് ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസല്ലിൽ ജുമഅത്ത ഇല്ലാ ബഅദ ഖുതുബതൈനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖുതുബ നിർവഹിച്ചിട്ടല്ലാതെ ജുമഅ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ ജുമാ നിസ്കാരം ഫർളായതുപോലെ ജുമാ നിസ്കാരം ഫർളായതുപോലെ നാല് റക്അത്തുള്ള ളുഹർ ചുരുക്കിയിട്ട് രണ്ട് റക്അത്താക്കി ജുമാ ആക്കിയതിന് പകരമായി രണ്ട് ഖുതുബ നിശ്ചയിച്ചിരിക്കുന്നു അതിൽ ഹംദും സലാത്തും ഇതെല്ലാം വേണം ഹംദ് വേണം സലാത്ത് വേണം വസിയത്ത് ബിത്തഖ്വ വേണം എല്ലാം വേണ്ടേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെ വളരെ പൂർണ്ണമായ ഒരു ആരാധനയാണ് ഒരു ഇബാദത്താണ് ജുമഅ ഖുതുബ എന്നതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെയല്ലാതെ ചെയ്തുകൂടാ ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല നമ്മുടെ കേരളത്തിൽ ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി പേര് പറയണ്ട ഞാൻ ഉദ്ദേശിച്ച ഇതിനു വേണ്ടി മാത്രം പറയാണ് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ നേതാക്കൾ 1924 24 ഇറക്കിയ അവരുടെ ഒരു ഗ്രന്ഥം അവരുടെ പണ്ഡിത സംഘടനയുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നു വലാക്കിൻ ഹാഹുന ഷൈഉൻ ആഖറു യംബഗിൽ ഇൽതിഫാത്തു ഇലൈഹി ഇത് ഞങ്ങൾ പറയുന്നതല്ല ഇവിടുത്തെ മുജാഹിദിന്റെ നേതാക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് എന്ത് ولكن هاهنا شيء آخر
ഇവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. അതെന്താണ്? വഹുവ അന്ന ലം നജിദ് ഫീ കിതാബിൻ മിനൽ കുതുബി, ഒരൊറ്റ കിതാബിലും നമ്മൾ എത്തിച്ചിട്ടില്ല. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതബ ബിഗൈറിൽ അറബിയ ഔ തർജമ ബഅദ അൻ ഖതബ ബിൽ അറബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ 1924 വരെ കഴിഞ്ഞുപോയ ഏതെങ്കിലും പണ്ഡിതന്മാരോ ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുകയോ അറബിയിൽ നിർവഹിച്ചിട്ട് പിന്നീട് അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയോ ചെയ്തതായി ഒരൊറ്റ കിതാബിലും ഇല്ല. അതുകൊണ്ട് ജുമാ ഖുതുബ അറബിയിൽ തന്നെ ആവേണ്ടതാണ്. അതിന് യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് 1924 ഇവിടത്തെ മുജാഹിദുകളുടെ ഗ്രന്ഥമായ അൽ ഇർഷാദ് എന്ന പത്രത്തിൽ പറഞ്ഞു. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായമൊന്ന് അല്പം മാറി. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ സമ്മേളനത്തിൽ പാസാക്കിയ ഒരു പ്രമേയം, ആ പ്രമേയത്തിൽ പറയുന്നു, മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമുഅത്തിൽ ജാരിയത്ത ഗൈറു മഫ്ഹൂമത്തിൻ ലിആമത്തിൻ നാസ് ലികൗലിഹ അറബിയത്തൻ സഹബത്തൽ ഫഖ് വൽഹഖ് അൻ തകൂന മഫ്ഹൂമ ترشد هذه الجمعية خطباء المسجد ومتوليها أن يترجم الخطب بحيث يفهمها السامعون. إذ ഞങ്ങൾ പറയുന്നതല്ല, അവർ പറഞ്ഞതാണ്. എന്താണ് ഖുതുബ ഇന്നുവരെ നടന്നത്? 24 കഴിഞ്ഞിട്ട് പിന്നെ 10 കൊല്ലം കൂടി കഴിഞ്ഞ് 1936 പറയുന്നത്. ഇപ്പോഴും ജുമാ ഖുതുബ ലോകത്തെല്ലാം അറബിയിലാണ് നടന്നു വരുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആകയാൽ ഇന്നു മുതൽ എല്ലാ പള്ളികളിലും ജുമാ ഖുതുബ പരിഭാഷപ്പെടുത്തണമെന്ന് ഈ പ്രമേയം വഴി ഞങ്ങൾ പള്ളി മുതവല്ലികളോടും ഖതീബുമാരോടും ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവതാരകൻ കെ എം മൗലവി, അനുവാദകൻ പി കെ മൂസ മൗലവി. ഈ പി കെ മൂസ മൗലവി മരിച്ചിട്ട് ഇപ്പോൾ 10 കൊല്ലായിട്ടേ ഉള്ളൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ 10 15 കൊല്ലായിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടുന്ന് അവര് തന്നെ പണ്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. അതുകൊണ്ടാണ് ഞങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ജുമാ ഖുതുബ അറബി ഭാഷയിൽ തന്നെ ആവണം എന്ന കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കുന്നു. അതുകൊണ്ട് വേറെ ഒരാൾക്ക് വിത്തരയുമില്ല. അല്ലാതെ നിസ്കരിക്കുന്നവർ അവരെ പള്ളിയിൽ പോയിക്കോട്ടെ, അതിന് വിരോധമല്ലല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പത്തിന് വന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നല്ല, പള്ളി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സുന്നി സെന്റർ എന്ന് പറയുന്നതോ ഒരു സ്ഥലത്തും ഉണ്ടായാൽ ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ആരും കരുതുകയും വേണ്ട. ചില സ്ഥലത്തൊക്കെ പള്ളി തന്നെ ഉണ്ടാകുമ്പോഴേക്ക് ഒരു അപശബ്ദം ഉണ്ടാവും. എന്തിനാണ് അപശബ്ദം? നമ്മുടെ പള്ളികളിലും നമ്മുടെ മദ്രസകളിലും നമ്മുടെ സുന്നി സെന്ററുകളിലും നാം പഠിപ്പിക്കുന്നത് എന്താണ്? മതസൗഹാർദ്ദം, മതമൈത്രി, മതസഹിഷ്ണുത. എല്ലാ മതങ്ങളോടും സഹിഷ്ണുത കാണിക്കണം, എല്ലാ മതങ്ങളോടും മൈത്രിയിൽ ജീവിക്കണം, എല്ലാവർക്കും സഹായം ചെയ്യണം. ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നാളെ ഈ സുന്നി സെന്ററിൽ നിന്ന് സുബഹി നിസ്കരിച്ചുകൊണ്ട് ഇമാമു പഠിപ്പിക്കുന്നതും അത് തന്നെ. സുന്നി സെന്റർ എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ പ്രവൃത്തിയും പഠിപ്പിക്കാനും പ്രവർത്തിക്കാനുള്ളതാണ്. അക്കൂട്ടത്തിന് നിസ്കാരവും പെടും, അതുകൊണ്ട് നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ പഠിപ്പിക്കുന്നു,
കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നു. ഇതാണ് സുന്നീസെല്ലാം. നാളെ രാവിലെ തന്നെ ഇവിടുത്തെ ഇമാം പഠിപ്പിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ, മലപ്പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഒരു വാഹനം അപകടപ്പെട്ട് കിടക്കുന്നു, വീട് കിടക്കുന്നു. എന്നാൽ ആ വാഹനാപകടത്തിൽപ്പെട്ട മുഴുവനാളുകളെയും നിങ്ങളെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കണം. അവിടെ നെറ്റിയിൽ നിസ്കാരത്തയമ്പുള്ള മുസ്ലിമും നെറ്റിയിൽ പൊത്തുതൊട്ട ഹിന്ദുവും കഴുത്തിൽ രുദ്രാക്ഷമാലയിട്ടിട്ടുള്ള ഹിന്ദുവും കുരിശിട്ടിട്ടുള്ള ക്രിസ്ത്യാനിയും എല്ലാം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അള്ളാഹു എന്ന് പറയുന്ന മുസ്ലിം ഉണ്ടാകും, അയ്യോ എന്ന് പറയുന്ന ഹിന്ദു ഉണ്ടാകും, അതല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനി ഉണ്ടാകും. ആര് തന്നെ ആയിരുന്നാലും ശരി, നിങ്ങൾ ആ അടയാളങ്ങളോ ശബ്ദങ്ങളോ നോക്കാതെ ഈ മനുഷ്യരെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കണം. അതാണ് നാളെ രാവിലെ ഇവിടെ പഠിപ്പിക്കുക. അതുപോലെ നിങ്ങൾ കളവ് നടത്താൻ പാടില്ല. ആരുടേത്? സുന്നിയുടേത് മാത്രം കളവ് നടത്താൻ പാടില്ല എന്നല്ല, ഒരൊറ്റ മനുഷ്യന്റേതും കളവ് നടത്താൻ പാടില്ല. ഹിന്ദുവിൻ്റെതും ക്രിസ്ത്യാനിയുടേതും ജൈനന്റെതും ബുദ്ധന്റെതും ഇനി മുസ്ലിമിൽ തന്നെ മറ്റേതെങ്കിലും വിഭാഗമുണ്ടെങ്കിൽ അവരുടേതും ഒരൊറ്റ വ്യക്തിയുടേതും ഒരു ഉറുപ്പിക്കുന്ന ഒരു ചെറിയ സാധനം പോലും നിങ്ങൾ കളവ് നടത്തരുത് കേട്ടോ. അതാണ് പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. അതാണ് സുന്നി സെല്ലറിൽ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, പ്രദൂഷണം പറയരുത്, ആരെയും ചീത്ത പറയരുത്, തെറി പറയരുത്. സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നാടിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവികളാവണം. അതാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു വിഭാഗത്തിനും ഒരു കേടുമില്ല. മക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, ഇവിടെ അങ്ങനെ വേറെ ഒരു വിഭാഗത്തെ ഗണ്ണിക്കാനോ വേറെ ഒരു വിഭാഗത്തെ എതിർക്കാനോ ഒന്നിനും ഉണ്ടാക്കിയതല്ല ഈ സ്ഥാപനം. ഞങ്ങൾ അതിന് ഇല്ല താനും. ഇളക്കി വിട്ടത് കൊണ്ടും ഞങ്ങൾ എതിർക്കൂല, ഞങ്ങൾ ഇളകൂല. ഇരുപത്തഞ്ച് മണിക്കൂർ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ വെള്ളിയഞ്ചേരിയിൽ. അറിയില്ലേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല, വെള്ളിയഞ്ചേരിയിൽ രാത്രി 10 മണിക്ക് ഞാൻ അവിടെ വഴന്നു പറയാൻ നിന്നപ്പോൾ മുജാഹിദിന്റെ ചോദ്യം വരികയും അങ്ങനെ ആ ചോദ്യോത്തരവും സുബഹി വരെയും സുബഹി നിസ്കരിച്ച് പിന്നെയും തുടർന്ന് ഉച്ചക്ക് 3 മണി വരെ ഞാൻ ഒറ്റക്ക് മുജാഹിദുകളോട് വാദപ്രതിവാദം നടത്തുകയും 3 മണിയായപ്പോൾ മർഹൂം ഈ കേസും മുസ്ലിയാറവുകൾ വന്നു. അങ്ങനെ രാത്രി 11 മണി വരെ 24 മണിക്കൂർ വെള്ളിയഞ്ചേരിയിൽ വെച്ച് വാദപ്രതിവാദം നടത്തിയ ആളാണ് ഞാൻ. പക്ഷേ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടാതെ കിടക്കുകയാണ്. അത് വേറെ വിഷയം. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിങ്ങളെ വാദപ്രതിവാദത്തിൽ വിളിക്കാനും വരുന്നില്ല, നിങ്ങളെ ഗണ്ണിക്കാനും വരുന്നില്ല, നിങ്ങളെ കുറ്റം പറയാനും വരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ആശയം ഇന്നതാണ്. ഇപ്പോ വെള്ളിയാഴ്ച എന്താ ആണ് നിങ്ങൾ ഉസ്താദെ വെള്ളിയാഴ്ച അങ്ങക്ക് ഒന്ന് പ്രസംഗിച്ചു തന്നോടേന്നുള്ള ചോദ്യം സാധാരണക്കാരുണ്ടാവും. അത് പടച്ചോനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പ്രസംഗിച്ചു തരാത്തത്. ജുമാ ഖുതുബ അങ്ങനെ പ്രസംഗമാക്കി മാറ്റിയാൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കും. ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ്, തെറ്റായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിന് സൗകര്യമുള്ളവർ വന്നാ മതി, അല്ലാത്തവർ പ്രസംഗം കേട്ടിട്ട് നന്നായിപ്പോയി എന്തൊരു നന്നാവനാന്നറിയോ, വല്ലാതെ നന്നാവന. ആവട്ടെ, അങ്ങനെ നന്നാവുന്നവരെ അങ്ങോട്ട് പോയിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സുന്നത്തെ പ്രവർത്തകരോടും അല്ലാത്തവരോടും മുഴുവൻ ആളുകളോടും പറയാനുള്ളത് നമ്മൾ തമ്മിലൊരു ഭിന്നിപ്പും കുഴപ്പവും കക്ഷിത്വവും അതൊന്നും ഇവിടെയും എവിടെയും ഉണ്ടാകണ്ട. തെറി പറയുന്നവരോ ആക്ഷേപിക്കുന്നവരോ എന്ത് പറഞ്ഞാലും നമുക്ക് വിരോധമില്ല. ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ കാർന്ന് വരുമ്പോ തന്നെ എന്നെ പറ്റി എന്തോ ഒക്കെ എഴുതിയത് 1-2 വാചകം മാത്രം ഞാൻ വായിച്ചു. ഒരു
ഒരു പ്രയാസവുമില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ആഗോള പ്രശസ്തനാണ്. ആഗോള പ്രശസ്തനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 10 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 10 ലക്ഷം ഹദീസിൽ നിന്നുകൂടി കിട്ടിയ ഇൽമും ഇമാം ഷാഫിക്ക് 100 ഹദീസിൽ നിന്ന് കിട്ടുന്ന ഇൽമുമാണെങ്കിൽ അത് ഇമാം ഷാഫിയുടെ ഇൽമാണ് വലിയത്. ഞാൻ 1 കൊല്ലം എടുക്കുന്ന ഇബാദത്ത് ഇമാം ഷാഫിയുടെ 1 രാത്രിയുള്ള ഇബാദത്ത് നോക്കിയാൽ ഇമാം ഷാഫിയുടെ ഇബാദത്താണ് ഇത് എന്ന് പറഞ്ഞ അത്രയും ലോകപ്രശസ്തരായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും ജനങ്ങൾ വിട്ടില്ല. ചീത്ത പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഷാഫി ഇമാം എന്താണ് പറയുന്നത്? യുഖാത്തിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹി വഅക്റഹു അൻ അകൂന ലഹു മുജീബാ. യുഖാത്തിബുനി സഫീഹു, വിഡ്ഢിയായ മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ എന്നോട് അഭിസംബോധന ചെയ്യുന്നു. ബികുല്ലി ഖുബ്ഹി, എല്ലാ ചീത്തയും എന്നെ പറയുന്നു. എന്നെ പറയാത്ത ചീത്തയൊന്നും ബാക്കിയില്ല. കാരണം ഒന്ന് പറഞ്ഞ് മറ്റത് പറയാതിരിക്കണമെങ്കിൽ ഒന്ന് ചെയ്തതാവിടെ ഒന്നും ചെയ്യാത്തതാണ്. അപ്പൊ ചെയ്യാത്തത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ചീത്തയും എന്നെ വിളിക്കുന്ന പക്ഷേ അക്റഹു അൻ അകൂന ലഹു മുജീബാ, അവന് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെ ഞാൻ വെറുക്കുന്നു എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ പറയുന്നു, യസീദു സഫാഹതൻ വ അസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഹറാഖു തീബാ. ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കന്നെ എഴുതി വെക്കണം, പറയനും പറയും തന്നെ നടക്കുന്നു. യസീദു സഫാഹത്തനും, അവന്റെ വിഡ്ഢിത്വം ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്നു. അസീദു ഹൈൽമൻ, ഞാൻ ഏറ്റവും അധികം സഹിഷ്ണുതയും ക്ഷമയും സമാധാനവും ഉള്ളവനായി വർദ്ധിച്ചു വരികയാണ്. ഏതുപോലെ കഊദിൻ സാദഹുൽ ഹറാഖു തീബാ, ഊതു എന്ന് പറയുന്ന മണപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു കൊള്ളി. ആ കൊള്ളിക്ക് തീയിലിട്ട് തീയിലിങ്ങനെ കത്തുന്തോറും മണം കൂടുതൽ കൂടുതൽ വരുന്നു. അതെ, അതില്ലേ? അതുപോലെ എന്നെ ചീത്ത പറയുന്നതനുസരിച്ച് എനിക്ക് ശ്രേഷ്ഠതയും മഹത്വവും ഹെൽമും ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയൂല, ഞാൻ അങ്ങനത്തെ ആളുകൾക്ക് മറുപടി പറയാൻ നടക്കൂലാന്ന് ലോകപ്രശസ്തനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആര് എന്ത് ചീത്ത പറഞ്ഞാലും എന്ത് എഴുതി വെച്ചാലും അതിനൊന്നും മറുപടി പറയുകയില്ല. ഈ എഴുതി വെച്ചതൊക്കെ മഴ വരുമ്പോ ഒഴിച്ചുവല്ലോ, അതുവരെ അല്ലേ അവർക്കുള്ളൂ? എഴുതി വെച്ചതൊക്കെ മഴ വരുമ്പോ പോകും. ഇപ്പൊ ഫോട്ടോ വെക്കണം, ഞങ്ങൾ മാത്രം ആലിമീങ്ങളെ ഫോട്ടോ വെക്കാറില്ല. ഞങ്ങൾ ആരും നിങ്ങളെ ഫോട്ടോ എഴുതിയിട്ട് റോട്ടിന്റെ പക്കത്ത് ഇങ്ങനെ വെക്കാറില്ല. കാരണം പടസോനെ വല്യ വല്യ മഹാന്മാരുടെ ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ തലയിൽ കാക്ക ചെന്നിട്ട് ഇങ്ങനെ മറക്കിരിച്ചു മുഖത്തേക്ക്. ഇത് കാണാൻ സഹിക്കാനും നമുക്ക് കഴിയൂല. അതുപോലെ ബസ് പോകുമ്പോ തിന്തറിഞ്ഞിട്ട് ചളി ഇങ്ങനെ മുഖത്തേക്ക് തെറിക്കുക, വല്യ വലിയ നേതാക്കന്മാരെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ട്. അതുകൊണ്ട് വെക്കുന്ന വിധി വേറെ, ഇങ്ങനെയായ അനുവദനീയമാണെങ്കിൽ തന്നെ ഇത്രയും പരിഹസിക്കുന്ന ഒരു വിഷയം വേറല്ല. നേതാക്കന്മാരെ തരം താഴ്ത്തുന്ന വിഷയം ആണ് ഈ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ റോട്ടുമ്മൽ പക്ഷിക്കും കകക്കും കഴുകനും മർദ്ദിക്കാൻ വെച്ചു കൊടുക്കൽ. അതുകൊണ്ട് ഞങ്ങളത് വെക്കാറില്ല. ഞങ്ങൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മർഹൂം അസ്സയ്യിദ് താജുൽ ഉലമ കീഴിൽ ഇവിടെ അണിതിരുന്ന, ഇവിടെ നിലനിൽക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. ഞങ്ങൾ അറിയാതെ ആരെങ്കിലും എവിടെന്നെങ്കിലും വെച്ചതായി കേട്ടാൽ അവരോട് ഞങ്ങൾ ഉടനെ തന്നെ തടയുകയും ചെയ്യാറുണ്ട്.
അപ്പൊ ഞാൻ പറയുന്നത് അതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മഴ പെയ്താലും പോവും, അല്ലെങ്കിൽ അതിന് മുകളിൽ കാക്കത്തി മറക്കി ചെയ്തിട്ട് അത് കേടുവരും. അതുകൊണ്ട് സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകരൊന്നും അങ്ങനെ എഴുതി വെച്ചതിലേക്കൊന്നും നോക്കണ്ട, അതിന് മറുപടിയും പറയണ്ട, ഒരു കുഴപ്പവും ഉണ്ടാക്കണ്ട. നമുക്ക് ഇവിടെ സുന്നി സെന്റർ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നു. ആ സുന്നി സെന്ററിൽ വെച്ച് നമുക്ക് നല്ലോണം മൗലൂദത അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയാത്തവൻ വളരെ അപകടപ്പെട്ടവനാണ്. നിങ്ങൾ നിഷ്പക്ഷമായി നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിക്കുക, ലോകം മുഴുക്കെ കഴിഞ്ഞ റബീഉല്ലവല് മാസം പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറയുന്ന മൗലിദുകളും സദസ്സുകളും സംഘടിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, യുഎഇയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ പരസ്യമായ മൗലിദ് സ്ഥാപിച്ചു, അലിമീങ്ങളെ വിളിച്ചുകൊണ്ട് നടത്തിപ്പോന്നു. ഇന്നും അവിടുത്തെ മക്കൾ അത് ചെയ്തു വരുന്നു, മദീനയിലും മക്കയിലും നടക്കുന്നു. നിങ്ങൾ പോയി നോക്കൂ, മദീന മുനവ്വറയിൽ മദീനത്ത് റൗളാ ഷരീഫിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഒരു വിശാലമായ കെട്ടിടം, ജന്നത്തുൽ ബഖീഇന്റെ നേരെ ഓപ്പോസിറ്റുള്ള കെട്ടിടം, അത് അവിടുത്തെ മദീനയിലെ ഔക്കാഫിന്റെ കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ആറാം നിലയിൽ റബീഉല്ലവലിന്റെ 12-ന്റെ അന്ന് രാത്രിയും പകലും ആയിരക്കണക്കിന് ആളുകൾ വന്ന് മൗലൂദ് ഓതുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൗലിദ് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല, ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞാൽ മദഹ് പറയലാണല്ലോ മൗലിദ് എന്ന് പറഞ്ഞാൽ. ചരിത്രം പറയല് സഹീഹുൽ ബുഖാരി എടുത്തു നോക്കൂ. ബാബു മനാഖിബ് ഖദീജത്തുൽ കുബ്ര, ഖദീജ ബീബിയുടെ മൗലൂദിന്റെ അധ്യായം, ഒരു അധ്യായം തന്നെ, ഖദീജ ബീബിയുടെ മൗലൂദ് ഓതിയ അധ്യായം എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായമുണ്ട്. ഈ അധ്യായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തഖൂലു ആയിഷത്തു മാ ഗിർതു ലി അഹദിൻ മിൻ നിസാഇ നബിയ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർതു ലി ഖദീജത്തുൽ കുബ്ര. നോക്കണം നിങ്ങൾ, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്ത ഉമ്മയാണ്, നമ്മളെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ആ ഭാര്യയായ ഖദീജ ബീവി മരണപ്പെട്ടു പോയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്. അവിടെ ചെന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ വീട് കൂടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിയെ ആയിഷ ബീവി കണ്ടിട്ടില്ല, അവര് രണ്ടുപേരും ഒരു കാലത്ത് ഒരുമിച്ച് കൂടിയിട്ടില്ല. അങ്ങനത്തെ ഖദീജ ബീവിയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മറ്റ് ഭാര്യമാരിൽപ്പെട്ട ആളുകളോടുള്ള പ്രിയത്തെക്കാൾ കൂടുതൽ എനിക്ക് ഖദീജ ബീവിയോടാണ് പ്രിയമുള്ളത്. ഖദീജ ബീവിയോട് പ്രിയം ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റൊരു പെണ്ണിനോടും ഞാൻ പ്രിയം മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് മരണപ്പെട്ടു പോയ ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായി മദഹ് പറയുമായിരുന്നു. ഖദീജ ബീവിന്റെ മദഹ് ധാരാളമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നു, ഖദീജ ബീവിയെ പ്രശംസിച്ചിരുന്നു. ഖദീജ ബീവിയുടെ പ്രകീർത്തനം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിരുന്നു. യദുഷാത്തൻ ചിലപ്പോൾ ആട്ടിനേറക്കും, എന്നിട്ട് ഖദീജ അതിന്റെ മാംസം ഖദീജ ബീവിയുടെ സുഹൃത്തുക്കളായിരുന്ന അയൽവാസികളായ സ്ത്രീകൾക്കൊക്കെ കൊടുത്തേക്കും. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ മരണപ്പെട്ടു പോയ ആളിന്റെ മദഹ് പറയുകയും അതിന്റെ ശേഷം
മാംസം ധർമ്മം നടത്തുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്, മുഴുവൻ ഹദീസിന്റെ കിതാബിലുമുണ്ട്. അതുകൊണ്ട് തന്നെ മൗലിദ് നടത്തുക അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ, അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. വേറെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്ന് മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ സഹാബികൾ പള്ളിയിൽ വട്ടത്തിലിരുന്നു കൊണ്ട് മൗലിദ് ഓതുന്നു. കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ മൗലിദും അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗലിദും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടവർ ഓടുകയാണ്, പറയുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വരാതെ അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് അല്പം അവിടെ മറവിൽ തന്നെ നിന്നു. ഏതാനും പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറയുന്നു, ലക്കത് സമയത്ത് മാ തക്കർക്കും, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അതെല്ലാം ശരി തന്നെ, പക്ഷേ അക്കൂട്ടത്തിൽ എന്റേതായ ഒരു മദഹ് കൂടി ഒരു മൗലിദ് കൂടി ഞാൻ കൂട്ടിച്ചേർത്തിത്തരാം. എന്താണെന്നറിയുമോ? നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ ഖലീല് എന്ന് പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ വഅന ഖലീലുല്ലാഹി വഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖലീലും അതിനു പുറമെ അള്ളാഹുവിന്റെ ഹബീബും കൂടിയാണ് കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് സഹാബത്ത് അമ്പിയാക്കളുടെ മൗലിദ് പാരായണം ചെയ്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹി ശരി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അവിടുത്തെ മദഹ് കൂടി കൂട്ടിച്ചേർത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് സഹാബികളും താബിഈകളും അയിമ്മത്തു മുജ്തഹിദുകളും ലോക മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്നതാണ്. അത് പാടില്ല, അത് ശിർക്കാണ്, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം? ഇതിന് അത്ഭുതമെന്നല്ലാതെ എന്തു പറയാനാണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിഫത്തുകൾ, അവിടുത്തെ മദഹുകൾ, അവിടുത്തെ പ്രശംസകൾ അത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിനെ മറച്ചു വെക്കുന്ന ആളുകൾ, അള്ളാഹു അവരെ ലഅനത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ മലക്കുകൾ ലഅനത്ത് ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ലഅനത്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറയണ്ട മത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞവൻ രണ്ടാമതതിനെ തൗബ ചെയ്യണമെങ്കിൽ എന്തു വേണം? തൗബ ചെയ്യുകയും മറച്ചു വെച്ചത് പറയുകയും ആ മറച്ചു വെച്ച കാരണം കൊണ്ട് ഇവിടെ നാശം വന്നതൊക്കെ നന്നാക്കി തീർക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണം. അഖില്ലായ മയ്യസ്തി മദീഹോ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് ആരെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയും? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും അതിന്റെ മുമ്പുള്ള തൗറാത്ത് ഇഞ്ചീല് സബൂറും ഇത് മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ലോകത്തൊരു വ്യക്തിയെ കൊണ്ടും റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഒരു ഭാഗത്ത് എത്തിക്കാൻ പോലും കഴിയില്ല.
പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കിട്ടാൻ, അവിടുത്തെ തിരുനോട്ടം നമുക്ക് കിട്ടാൻ നമുക്ക് മൗലിദുകൾ നടത്തണം. നമുക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതാ ഇമാം തിരുമതിയുടെ അൻപത്തി തിരുമതി കിതാബ് തിരുമതി അതിന്റെ 55-ാമത്തെ പേജിൽ ചില കിതാബിൽ 53, 54, 58 ഒക്കെ ആയിരിക്കും അച്ചടി വ്യത്യാസമനുസരിച്ച്. അതിൽ പറയുന്ന ബാബുൽ മാദാ ഫീ ഇദ്ബാരി സ്സലാത്തി, നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ. അവിടെ അതാ പറയുന്ന സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീറു ഒന്ന്, വഅശ്ര മറാത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറയണമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ശേഷം ദുആ വേണമെന്ന്, ബാബു ദുആഇ ബഅദ സ്സലാത്തി, നിസ്കാരത്തിന്റെ ശേഷം ദുആ വേണമെന്നതിന്റെ അധ്യായം, ഒരു പ്രത്യേക അധ്യായം തന്നെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നിസ്കരിക്കുമ്പോൾ തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ ചൊല്ലണം, നമുക്ക് ദുആ ചെയ്യണം, നമുക്ക് ഖുതുബ ഓതുമ്പോൾ അത് അറബിയിൽ മാത്രം ഓതണം എന്ന ഉദ്ദേശമല്ലാതെ മറ്റാരെയെങ്കിലും ആക്ഷേപിക്കാനോ ഇവിടെ ഒരു ഫിത്ന ഉണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ഈ സെന്റർ ഉദ്ദേശിക്കുന്നില്ല, ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് ഈ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു. പത്രക്കാർക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, പള്ളി എന്ന് പറയുന്നത് സമാധാനത്തിനുള്ളതാണ്, ഐക്യത്തിനുള്ളതാണ്, സഹിഷ്ണുതയ്ക്കുള്ളതാണ്, മനുഷ്യരെ ഹൃദയം ശുദ്ധിയാക്കാനുള്ളതാണ് എന്നല്ലാതെ ഇവിടെ കുഴപ്പമുണ്ടാക്കാനുള്ളതല്ല. അത് മതി പത്രക്കാർക്ക്. അവരിപ്പൊന്നിന് ഇലക്ഷൻ എടുത്തല്ലോ, വല്ലതും പൊട്ടിക്കോ എന്നുള്ള വേദാറല്ല. അതൊക്കെ ഇൻഷാള്ളാ കുറച്ച് കഴിയട്ടെ, നമുക്ക് സന്ദർഭം പോലെ ചെയ്യാം. അതാണ് ചിന്ത, വേഗം ഒന്ന് പറയുമെന്ന് നോക്കുക. ഉറങ്ങിക്കിടക്കുന്ന പത്രക്കാരുടെ നമ്മൾ അത് പറയാൻ തുടങ്ങി അപ്പൊ ഉറക്ക് കളിയും. അതുകൊണ്ട് എന്റെ മുമ്മിനിങ്ങളെ, നമ്മളെല്ലാവരും നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കണം. അഖറബുൻ നാസ് ഇലല്ലാഹി അഹ്സനഹും അഖ്ലാഖ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തത് നല്ല സ്വഭാവമുള്ളവരെന്ന അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും, ഓ ഹബീബായ നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് ലിന്തലഹും, തങ്ങളവരോട് വിനയത്തിലാണ് ബന്ധപ്പെടുന്നത്. വലവുകുന്ത ഫല്ലൻ ഒലിയുദൽ ഖൽബി, തങ്ങളെങ്ങാനും പരിവരുത്ത സ്വഭാവി, ഭീകരനോ കടുത്ത സ്വഭാവിയോ ആയിരുന്നുവെങ്കിൽ ലംഫല്ലൂമിൻ ഹൗലിക, ജനങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം, ലോകത്തൊരു മനുഷ്യനുമില്ലാത്ത സൽസ്വഭാവം, അങ്ങനെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന സൽസ്വഭാവം, പുഞ്ചിരിക്കുന്ന സ്വഭാവം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ എപ്പോഴും നല്ല പോലെ സൽസ്വഭാവം പഠിക്കണം. എത്രത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കേട്ടില്ലേ, തബസ്സുമുക അലാ അഖീക ഇബാദ, നിന്റെ അടുത്തേക്ക് ഒരാൾ കയറി വരുമ്പോൾ നീ അവന്റെ മുഖത്ത് പുഞ്ചിരിക്കൽ, അത് ഇബാദത്താണ്. പുഞ്ചിരിക്കണം, സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കണം, കാണുമ്പോൾ പുഞ്ചിരിക്കണം, അത് ഇബാദത്താണ്. അത്രയും ജനങ്ങളോടുള്ള ആ ബന്ധം വളരെ ലളിതമായ ശൈലിയിൽ, ലളിതമായ സംസാരത്തിലൂടെ, ലളിതമായ സ്വഭാവത്തിലൂടെ നമ്മൾ ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ്
നമ്മൾ ശരിയായ മനുഷ്യനാവൽ, ആ മനുഷ്യത്വം അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. നമ്മൾ ഇക്കാലം വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും നമ്മളോട് യോജിക്കാത്ത ഒരു പ്രസ്ഥാനത്തിനെ ആക്രമിച്ച ചരിത്രമില്ല. അവരുടെ കാറിന്റെ ടയറ് കുത്തിത്തീറിയ അനുഭവം ഞങ്ങളുടെയിലില്ല. കല്ലെറിഞ്ഞ സ്വഭാവം ഞങ്ങളിലില്ല. തൂക്ക് വിളിച്ച സ്വഭാവം ഞങ്ങൾക്കില്ല. ഒരാറ്റ പാർട്ടിയെയും ഒരു മനുഷ്യനെയും കല്ലെറിയുകയോ കൂക്ക് വിളിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പറയുന്നവർ പറഞ്ഞുവിട്ടെ, നമ്മൾ നമ്മളെ പണിയുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഞങ്ങൾ പഠിച്ചത്. അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്തിലൂടെ താബിഈകളിലൂടെ അയിമത്ത് മുജ്തഹിദുകളിലൂടെ നമുക്കിവിടെ കിട്ടിയ ദീൻ. ഞാൻ ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ. സാധാരണക്കാർ ചോദിക്കും, ഉസ്താദെ ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? അവരും ആയത്തോന്നു, ഇവരും ആയത്തോന്നു, അവരും ഹദീ തോന്നു, ഇവരും ഹദീ തോന്നു. ഞാൻ പറയട്ടെ, അങ്ങനെ എല്ലാവരും ഓതുന്ന ആയത്തും ഹദീത്തും ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകണ്ട. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇവിടെ റവത്തണ്ടല്ലോ, അത് നമ്മൾ കേൾക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ജുമാ ഖുത്ബ അറബി തന്നെ ആവണം, ആണ് എന്നല്ല, ആവണം എന്ന് 1924 ഇവിടുത്തെ മുജാഹിദുകൾ അടക്കം പ്രമേയം പാസാക്കി അവരെ ഗ്രന്ഥത്തിൽ എഴുതി പരസ്യപ്പെടുത്തി. മാത്രമല്ല, സൽസബീല് 8-ാം പുസ്തകത്തിന്റെ 8-ാം ലക്കത്തിൽ ഒരു ലേഖനം കാണാം. കേരളത്തിൽ ആദ്യമായി ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചത് മട്ടാഞ്ചേരിക്കടുത്ത കൊച്ചിക്കടുത്ത മട്ടാഞ്ചേരിയിലെ ജുമാഅത്ത് പള്ളിയിലാണ്. ഇത് മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ് എഴുതിയ ലേഖനമാണ്, അവരുടെ ഗ്രന്ഥമാണ്. ഇങ്ങനെ കൊച്ചിയിൽ അടുത്ത മട്ടാഞ്ചേരി ജുമാഅത്ത് പള്ളിയിലാണ് ജുമാ ഖുതുബ ആദ്യമായി കേരളത്തിൽ തുടങ്ങിയത്. അപ്പോ നമ്മൾ വേണോ വേണ്ടേ വേണ്ടേ എന്നുള്ള തർക്കത്തിൽ കൊന്നുകൊണ്ട, അതിന്റെ മുമ്പ് 1000 കൊല്ലം ഇവിടെ കഴിഞ്ഞുപോയില്ലേ, ആ കൊല്ലത്തിലൊക്കെ ജുമാ അറബി ഖുതുബയാണ് നടത്തിയത്. ഇപ്പോ അവരും നമ്മളും എല്ലാം സമ്മതിച്ചല്ലോ, അവിടെ നിൽക്കട്ടെ സാധാരണക്കാരന്, എന്നാ പിന്നെ മറ്റവനായത്തോന്നു ഇവനായത്തോന്നു എന്ന് പറയാനില്ല. അതുപോലെ പെണ്ണുങ്ങളെ ജുമാ കൊണ്ടുപോകണോ കൊണ്ടുകൊണ്ടേ ഖുർആനിൽ നേരിട്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ ഒതുങ്ങിയ ചായത്ത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അന്തർഫഅ വയദ്കറു ഫീ ഹിസ്മുഹു, എടുക്കാനും ഉയർത്തപ്പെടാനും അള്ളാഹുവിന്റെ ദിക്ര് ചൊല്ലാനും അള്ളാഹു കൽപ്പിച്ചതായ വീടുകൾ പള്ളികളിൽ യുസബ്ബിഹു ലഹു ഫിഹാ ബിൽ ഉദുവി വൽ അസ്ഹാൽ, രാവിലെയും വൈകുന്നേരവും സദാസമയത്തും നിസ്കരിക്കുന്നു. ആര്? റിജാലുൽ നേരെ ആയത്ത ഏത് ഡിക്ഷണറി വേണമെങ്കിലും എടുത്തു നോക്ക്, പുരുഷന്മാർ ഖുർആൻ പറഞ്ഞതാ. പുരുഷന്മാര് മാത്രം പള്ളിയിൽ നിസ്കരിക്കുന്നു. ഈ വേറെ ആയത്ത് ലാതകും ഫീഹി അബദ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, അല്ലാഹുവിന് വഴിപ്പെടണമെന്ന ഉദ്ദേശത്തിൽ തറയിടപ്പെട്ട ചിലയിടപ്പെട്ട പള്ളി. ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാര് മാത്രമാണ് ഉള്ളത്. നോക്ക് നിങ്ങൾ ഖുർആൻ ഫീഹി നാസുൻ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു അവിടെ. വല്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, ഹജ്ജിന് പോണോർത്ത് നാസ് എന്ന് പറഞ്ഞു. നാസ് എന്ന് പറയുമ്പോ 3 അക്ഷരമേ ഉള്ളൂ, റിജാലു എന്ന് പറയുമ്പോ 4 അക്ഷരമുണ്ട്. ഖുർആൻ ഏറ്റവും ചുരുങ്ങിയ അക്ഷരത്തിൽ കൂടുതൽ അർത്ഥമുള്ളതാ. അപ്പൊ ഇവിടെ നാസ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പെട്ടുപോകും. അതുകൊണ്ട് അല്ലാഹു തആല പള്ളിയിൽ നിസ്കരിക്കുന്നവർ പുരുഷന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഖുർആന്റെ നേരെയുള്ള ഈ അർത്ഥം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ വേറെ ആരെങ്കിലും അല്ലാതെയും പറയുന്നുവെങ്കിൽ ഞങ്ങൾ എവിടേക്ക് പോകണോ എന്ന് ചോദിക്കുന്ന സാധാരണക്കാരനോട് പറയാനുള്ളത്, 1955 മുജാഹിദുകൾ
അവരുടെ അൽമനാറ് പത്രത്തിൽ എഴുതിയ മൂന്ന് നാല് മാസത്തെ ലേഖനം എന്താണ്? എം സി സി മൗലവിയുടെ പുതിയ വാദങ്ങൾ എന്നാണ് ഹെഡിങ്. എം സി സി മൗലവിയുടെ പുതിയ വാദങ്ങൾ എന്നാണ് ഹെഡിങ്. ആ ഹെഡിങ്ങിൽ പറയുന്നു, സ്ത്രീകൾ ജുമഅക്ക് പോകണമെന്ന വാദം മുജാഹിദിന്റെ കൂട്ടത്തിൽപ്പെട്ട എം സി സി അവരുടെ വാദമാണ്. ഈ വാദത്തിന് യാതൊരു കഴമ്പുമില്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ ജുമഅക്ക് പോയത് ഓതായി ജുമഅത്ത് പള്ളിയിലാകുന്നു എന്ന് അവരെഴുതി വച്ചതാണ്, അവരെഴുതിയതാണ്. അപ്പൊ ഈ ഓതായി പള്ളി വരുന്നതിന്റെ മുമ്പ്, നമ്മുടെ പള്ളികൾ പോകുന്നതിന് മുമ്പ്, എം സി സി മൗലവിയുടെ പുതിയ വാദങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയിൽ പെണ്ണുങ്ങൾ ജുമഅക്ക് പോകാറില്ല എന്ന് അവരും നമ്മളും സമ്മതിച്ചല്ലോ. അപ്പൊ എല്ലാവരും സമ്മതിച്ച ഈ ആശയം എടുത്താൽ നിങ്ങൾ ഉസ്താദെ അവരിങ്ങനെ ആയത്തോന്ന്, ഇവരിങ്ങനെ ആയത്തോന്ന്, നിങ്ങളും ഇങ്ങനെ ഓന്നു പറയേണ്ട ആവശ്യമല്ല. ആ വാക്ക് തന്നെ തെറ്റാണ് അല്ലേ? രണ്ടു കൂട്ടരെ സംബന്ധിച്ച് ഓതായി പള്ളിയിലാണ് പെണ്ണുങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം റസൂലിന്റെ കാലം മുതൽക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലം മുതൽക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓതായി പള്ളിയിലാണ് ജുമാക്ക് പെണ്ണുങ്ങൾ ആദ്യം വന്നതിന് വന്ന പള്ളി എന്നുണ്ടായതാ? വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അപ്പോ അതിന് മുമ്പ് എവിടെയും പെണ്ണുങ്ങൾ ജുമാക്ക് പോകല്ല എന്ന് തീർച്ചപ്പെട്ടു. 924 മുമ്പ് എവിടെയും അറബി ഭാഷയിലല്ലാതെ ഖുതുബയില്ല എന്ന് തീർത്തപ്പെട്ടു. അപ്പൊ ആ തീർത്തപ്പെട്ട ആ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് കണ്ണോടിച്ച് അന്നുള്ളത് നമ്മളൊക്കെ എടുക്കാന്ന് വെച്ചാൽ ഒരൊറ്റ വ്യക്തിക്കും ഒരു സംശയത്തിനും വഴിയില്ല. അതുകൊണ്ട് അഖ്ലു സുന്നത്തുൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുക, ശരിക്കും മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് അതിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്യാം. ആരെയും ഒരാളും നിർബന്ധിക്കുകയില്ല, ഒരാളും അടിച്ചേൽപ്പിക്കുകയില്ല, ഒരാളും അക്രമിക്കുകയില്ല. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, ഈ സുന്നി സെന്റർ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഒരു കക്ഷിയെയും ഗണ്ണിക്കാനോ അവരെ വാദപ്രതിവാദം നടത്താനോ വേറെ എന്തെങ്കിലും അവരെ തെറി പറയാനോ ചീത്ത പറയാനോ ഒന്നിനും ഇല്ല. ഞങ്ങൾ അതിനുള്ളവരല്ല, ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കുകയില്ല. നിങ്ങൾ ആരും ഭയപ്പെടണ്ട, നിങ്ങളുടെ ആശയം അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഞങ്ങളുടെ ആശയം അനുസരിച്ച് അഥവാ ഈ പറഞ്ഞ ആ പഴയ കാലത്തുള്ള 1000 കൊല്ലം തർക്കമില്ലാതെ ഇവിടെ വന്നിട്ടുള്ള ആ ആശയമനുസരിച്ച് നടക്കുന്ന അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാം, അങ്ങനെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം, നിസ്കരിക്കാം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളകർ അവർകൾ വഫാത്തായി. അതിനുശേഷം ഇപ്പോ ഇനി ഈ പരിപാടി നിർത്തിവെക്കാനും പാടില്ലല്ലോ, എൽമു പറയുന്നതല്ലേ, ഇവിടെ നിശ്ചയിച്ചും പോയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആരായിരുന്നു എന്നറിയോ നിങ്ങൾ? വല്ലാത്ത ഒരു പണ്ഡിതൻ. ഞാൻ നിർത്തുകയാണ്, ഒരൊറ്റ വാക്ക്. ഇപ്പം വഫാത്തിന്റെ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയപ്പോ വല്ലാത്ത ക്ഷീണം കണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ക്ഷീണം വല്ലാതെ ഉണ്ടല്ലോ, എന്നാലും അവിടുത്തെ ഔറാദുകളൊക്കെ ശരിക്കും ചെല്ലുന്നുണ്ടോ? ദലായിൽ ഖൈറാത്ത് എന്ന സലാത്ത് എല്ലാ ദിവസവും ഒഴിക്കാതെ ചെല്ലുന്നതാണ്. ഇന്നും ഞാനത് ചൊല്ലിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഖുർആൻ രാവിലെ നിസ്കരിച്ചതിന്റെ ശേഷം ഓതാത്ത ഒരു ദിവസം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലെന്നാണ് ഓർമ്മ. അത് ഞാൻ ഇന്നും ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ എന്നോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഇബാദത്തിൽ മുഴുകിയ ആ മഹാനായ വ്യക്തി, ഏറ്റവും വലിയ പ്രഗത്ഭരായ പണ്ഡിതൻ, എല്ലാ കിതാബുകളും നോക്കാതെ വായിച്ചു കൊടുത്താൽ, നോക്കാതെ അർത്ഥം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ വായിച്ചിരുന്ന് തെറ്റിപ്പോയാൽ ശരി പറഞ്ഞു കൊടുത്തുകൊണ്ട് അതാ ദർസ് നടത്തിയിരുന്ന ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ, സയ്യിദ്, നേതാവ് ആയിരുന്നു. പക്ഷേ ആർക്കും അള്ളാഹുവിന്റെ
അലംഘനീയമായ നിയമത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ലല്ലോ. ബഹുമാനപ്പെട്ടവർ വഫാത്തായി, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ദർജകളും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ദർദനെ അള്ളാഹു തല ഏറ്റിക്കൊടുക്കട്ടെ. ഈ ഇരിക്കുന്ന ആളുകളെ ഒരുപാട് ആളുകൾ, എന്റെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ നിങ്ങളിൽ പലരുടെയും ഉമ്മവാപ്പമാർ മരിച്ചിട്ടുണ്ടാകും, ജേഷ്ഠാനുജന്മാർ മരിച്ചിട്ടുണ്ടാകും, ഭർത്താക്കളും ഭാര്യമാരും മരിച്ചിട്ടുണ്ടാകും. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിനെ നീ സ്വർഗതുപ്പാക്കി തരണം റഹ്മാനെ, നീ സ്വർഗതുപ്പാക്കി തരണം റഹ്മാനെ, അവരുടെ ദർജകളെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ സുന്നി സെന്റർ ഇതിൽ നിന്ന് പുറനാട്ടിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയത് ശരി തന്നെയാണ്, എന്നാലും അവര് കുറച്ചുകൂടി നന്നായി ഉദ്ദേശിച്ച് നല്ല പണിയൊക്കെ എടുത്ത്, അതുകൊണ്ട് ഒരുപാട് ഉറപ്പ് കടം ഇനിയുണ്ട്. നിങ്ങളൊക്കെ അതിലൊന്ന് പങ്കുചേരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, അർഹമുർ റഹീമായ അല്ലാ ഇതിന് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. കുട്ടികളൊന്ന് കുറച്ച് അങ്ങോട്ടേക്ക്, കുറച്ചൊന്ന് അങ്ങോട്ടേക്ക്, ഇവിടെ മാത്രമുള്ളവർ ഒന്ന് വഴി ഒന്ന് ഒഴിവാക്കിയിട്ട്. അർഹമുർ റഹീമേ നീ സഹായിക്കണേ അല്ലാ.